ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ഫോക്കസ് ഓൺ ക്രിയേഷൻസിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ചെറിയൊരു കാർ പോർച്ച് ഉണ്ടാക്കാനാണ്. അതായത് സ്ട്രക്ചർ അടിച്ച് നമ്മൾ ഓട് മേയണം. അപ്പോൾ അത് പഴയ ഓടുന്നുണ്ടാണ് നമ്മൾ മേയുന്നത്. അപ്പോൾ അതിനുവേണ്ടിയുള്ള പൈപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ വർക്കൊക്കെ എങ്ങനെയാണ് വന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ ഒന്ന് കണ്ടുപോകാം. അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ട്യൂബ് നമ്മൾ ഇവിടെ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ സ്ക്വയർ ട്യൂബ് ഇനിയിപ്പോൾ പെയിൻ്റ് എടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴുക്കൂറിന് വേണ്ടി എടുത്തിട്ടുള്ളത് 3x1.5, ഉത്തരത്തിന് ഡ്രസ് അടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അത് 1.5 സ്ക്വയർ ട്യൂബാണ്. പിന്നെ അതുപോലെ തന്നെ പട്ടിക്ക് വേണ്ടിയിട്ട് 1 ഇഞ്ചുമാണ് എടുത്തിട്ടുള്ളത്. ഇത് പൈപ്പ് എടുത്തേക്കുന്നത് 16 kg അപ്പോളോയുടെ പൈപ്പാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്തിൽ നിന്ന് വിട്ട് കുറച്ച് കഴിയുമ്പോൾ കിട്ടുന്ന അളവാണ് മോന്താഴമായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ മോന്താഴം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കുറച്ച് വീഡിയോ മിസ്സിംഗ് ആണ് ഗൈസ്. അപ്പോൾ മോന്താഴം സെറ്റ് ചെയ്യണമൊക്കെ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മിസ്സിംഗ് ആണ്, ഒന്ന് ക്ഷമിക്കുക. ഇതുപോലെ തന്നെ കഴുക്കൂലിൻ്റെ അകലം ഏകദേശം ഒരു 2.5 അടിയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഒത്തിരി അകലം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഈ ഓടാവുമ്പോൾ ഇത് ബെൻഡാവും. നമ്മൾ അടുത്തതായിട്ട് പട്ടിയാണ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ ഏകദേശം ചുറ്റും പുറവും ഓരോന്നര പട്ടിയങ്ങ് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഇതിൻ്റെ പുറത്തോട് ഒരു അളവ് വരുന്നതെന്ന് പറഞ്ഞാൽ 14 ഇഞ്ചാണ് വരുന്നത്. ഇവിടെ ഒരു പട്ടിയെ നമ്മൾ ഇവിടെ കറക്റ്റായിട്ട് ലെവൽ നോക്കി അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ചുറ്റും ഓരോ പട്ടിയെ വൈദ്യം വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ അടുത്ത പട്ടിയെ മേളിലേക്കുള്ള അടിക്കുന്നത്. അപ്പോൾ അതും കൂടെ നോക്കാം. കൂട്ടുകാരെ, നമ്മൾ പട്ടിയെ അടിക്കാനായിട്ട് ഓരോ അളവിനും ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് 1 അടിയാണ് നമ്മൾ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ടറ്റത്തും പട്ട വെച്ച് അടിക്കുകയാണ്. അത് പട്ടിയയിൽ കറക്റ്റായിട്ട് ഇരിക്കാനായിട്ട് ചാടിപ്പോകാനുള്ള രീതിയിൽ രണ്ട് സൈഡിലും പട്ട വെച്ച് കറക്റ്റായിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ഏജിൽ പട്ടി അടിക്കണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത്. അപ്പോൾ ഈ സൈഡ് ഫുള്ള് നമുക്ക് പട്ടി അടിച്ചിട്ട് ബാക്കി എങ്ങനെ വന്നതെന്ന് നോക്കാം. പട്ടികയിൽ നിന്ന് ഓടിൻ്റെ ചാട്ടം ഇട്ടിരിക്കുന്നത് 4 ഇഞ്ചാണ്. അപ്പോൾ ഒരു ഓട് നമ്മൾ വെച്ചിട്ട് പട്ടികയിൽ വെച്ചിട്ട് തന്നെയാണ് കറക്റ്റ് ടാക്കടിച്ചിരിക്കുന്നത്, അങ്ങനെ രണ്ട് സൈഡിലും. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇതിൻ്റെ പടുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒരു രണ്ട് പട്ടി അടിച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്നോട് ഏകദേശം ഒരു 3 ഓട് വെച്ച് നമ്മൾ കറക്റ്റ് ചെയ്യണം. കാലെല്ലാം പിടിക്കുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം വേണം ക്ലിയർ ചെയ്ത് ഫുള്ള് ടാക്കടിക്കാനായിട്ട്. ഹലോ ഗൈസ്, നമ്മൾ ഒരു സൈഡ് പട്ടി അടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഏകദേശം നല്ല ഒരു മഴ തന്നെയാണ് പെയ്യുന്നത്. അപ്പോൾ മഴ കാരണം അങ്ങനെ പണിയൊന്നും കാര്യങ്ങളൊക്കെ ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഏറെക്കുറെ ഒരു സൈഡ് നമ്മൾ പട്ടി അടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ മഴയൊക്കെ ഏകദേശം ഒന്ന് മാറിക്കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് തന്നെ പട്ടി അടിച്ചു തുടങ്ങാം. ഇതിവിടെ രണ്ട് സൈഡ് പട്ടിയെ വെച്ച് തീരാറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ടോപ്പിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മോന്താഴത്തിൻ്റെ കറക്റ്റ് ടോപ്പിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കിഴക്കോശവും അതുപോലെ തന്നെ വടക്കോശവും നമുക്ക് കുറച്ച് അടിക്കാനുണ്ട്. അപ്പോൾ ഇത് അങ്ങനെ നമ്മൾ രണ്ട് സൈഡ് അടിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി അടിച്ച് കഴിയുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ നമുക്ക് നോക്കാം. ഓടുതാങ്ങിക്കുള്ള സ്റ്റീലിൻ്റെ സാധനമാണ് നമ്മൾ വയ്ക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് ബെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് 4. അപ്പോൾ നമ്മുടെ പെയിൻറ്റിങ് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് 4 മൂലയ്ക്ക് ഓട് താങ്ങി വെച്ച് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇതാണൊരു വർക്കിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വരുന്നത്. അപ്പോൾ അത് ഓട് താങ്ങിയുടെ വെച്ച് കഴിഞ്ഞിട്ട് വീഡിയോ നോക്കാം. ഹലോ ഗൈസ്, ഓടുതാങ്ങിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 4 മൂലയ്ക്കും ഓടുതാങ്ങി വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമുക്ക് ഓട് വെക്കേണ്ടതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് താഴ്ത്തുന്ന എങ്ങനെയാണ് അതിൻ്റെ വ്യൂ എങ്ങനെയാണ് വന്നതെന്നും കൂടെ നോക്കാം. ഇതാണ് അടിയിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും മുഖപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് ഉള്ളൊരു വ്യൂ കൂടെ നോക്കാം. ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ.
ഹലോ കൂട്ടുകാരെ, അപ്പോൾ നേരത്തെ നമ്മൾ സ്ട്രക്ചർ അടിച്ചിട്ടായിരുന്നു നടന്നത്. അപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കും എല്ലാ വർക്കും കംപ്ലീറ്റ് ആയതാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട് വയ്ക്കാൻ പോകാമെന്ന്. അപ്പോൾ അതിന് വേണ്ടി ഇത് ഈ പാത്തി ആദ്യം തന്നെ പാത്തി ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് ഇത് യൂറോ ഗാർഡിൻ്റെ വൈറ്റ് കളർ പാത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതൊരു 5 പാത്തി നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫിറ്റിങ്സും വരുന്നുണ്ട്. അപ്പോൾ നമ്മളിന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ ഓടുന്ന് മൊത്തം കയറ്റാൻ പറ്റുവാണെങ്കിൽ കയറ്റണം. അപ്പോൾ ഇതാണ് യൂറോ ഗാർഡിൻ്റെ എടുത്തിട്ടുള്ളത് പാത്തി ജോയിൻ്റ്. അപ്പോൾ നമ്മൾ ജോയിൻ ചെയ്യാനായിട്ട് ഇത് ഈ പീസ് പറഞ്ഞാൽ നമ്മളെടുത്ത് കറക്റ്റ് ഫിറ്റ് ചെയ്യണം. സൈസ് കറക്റ്റ്, ഈ ക്ലാമ്പ് കൊണ്ടിരിക്കുന്നതാണേ. അപ്പോൾ ഇത് കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത് ഇങ്ങോട്ടല്ലേ ഇച്ചിടെ കയറണം, ഞാൻ കയറ്റി വെച്ചുള്ളത് ഇങ്ങോട്ടല്ലേ പീസും കൂടെ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് ഏജിൽ നമ്മൾ പാത്തി ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ അങ്ങോട്ടുള്ള ജോയിൻ്റ് ചെയ്യാനുണ്ട്. പാത്തി ഫിറ്റിങ്സൊക്കെ നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പാത്തിയിൽ MC ഇടാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ഓടൊക്കെ ഇവിടെ കൊണ്ട് താഴെ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് ഓടും വേണം എങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമ്മൾ ഓട് വയ്ക്കൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതവിടെ ഓടും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ രണ്ട് സൈഡിലും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓട് ഇനി മേളിലേക്ക് ഓട് കയറ്റാം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളത് ഓട് വയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ നമ്മളൊരു നേരം അത് ഈ സൈഡിൽ നിന്ന് അവരെ നമ്മൾ ഈ സൈഡിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ പാത്തിയിട്ട് ഏകദേശം ഒരു 2.5 ഇറക്കവും നമ്മളിട്ടിട്ടുണ്ട്. ഇത് ഓട് പലതും പല ടൈപ്പ് ഓടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകാരം തന്നെ നമുക്കിത് മേയാനൊക്കെ ഭയങ്കര പാടാണ്. രണ്ടോട് കറക്റ്റ് അളവിൽ കിട്ടിയിട്ടുണ്ട്. അടുത്തെടുക്കാവോ? താഴത്തെ ഓടൊക്കെ നിരത്തി വെച്ചിട്ടുണ്ട്. ഓട്ട കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ പെയിൻ്റ് അടിച്ച് വെച്ചതുകൊണ്ട് നമുക്ക് മേളിൽ കയറി പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഓട് നമ്മൾ വയ്ക്കുമ്പോഴെന്ന് പറഞ്ഞാൽ ഫോറിന് വെച്ചേക്കണതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ടാണ് വയ്ക്കേണ്ടത്. ഈ പാത്തി സെൻറ്റർ അനുസരിച്ച് ഇങ്ങനെ കറക്റ്റായിട്ട് ഇത് കറക്റ്റ് നേരെ വരത്തക്കാണെന്ന് വേണം നമുക്ക് വയ്ക്കാനായിട്ട്. ഇത് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത നമ്മൾ സെറ്റ് ചെയ്തു. അതെ, പാത്തി കറക്റ്റ് വരത്തൊക്കെ വേണം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ടുള്ള ബാക്കി ഫുള്ളങ്ങ് വയ്ക്കാം. ഹലോ ഗൈസ്, നമ്മളിത് ഒരു സൈഡിലേക്കുള്ള അത്യാവശ്യം ഓട് മേഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചോറിടാൻ പോവാണ്. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് ചോറിനിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇന്നുകൊണ്ട് എന്തായാലും തീരത്തില്ല. ഓട് പലതും പല ടൈപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓട് മേയാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഈ സൈഡിലുള്ള ഓട് മുഴുവൻ ഉണ്ട്, നമ്മുടെ മെഷീൻ എടുത്തിട്ടുണ്ട്. ടൈൽ മെഷീനും കൊണ്ട് നമുക്കിത് സൈഡിലുള്ള ഫുൾ കട്ട് ചെയ്യാനുണ്ട്. അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക്. ഏകദേശം ഇത് ഇത്രയും നമ്മൾ ഓടിപ്പോൾ മേഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങേ സൈഡ് മേയാനുണ്ട്. അതുപോലെ ഈ സൈഡിൽ മൊത്തത്തിൽ ചെയ്യാനും കൂടി ഉണ്ട്. ഹലോ ഗൈസ്, ഈ വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഒരാഴമൊക്കെ ഇട്ടു. പാത്തിയൊക്കെ കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓട് പെയിൻ്റ് അടിക്കാത്തതും
എല്ലാം തന്നെ പെയിൻ്റ് അടിച്ച് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അടിയിൽ നിന്നുള്ളൊരു വ്യൂ വരുന്നത്. അപ്പോൾ അതേ ടോപ്പ് സൈഡിലൊക്കെ കട്ട് ചെയ്ത് കറക്റ്റാക്കി എല്ലാം തന്നെ ഫിനിഷ് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം. പിന്നെ നമുക്കിത് മേളിൽ മുഖപ്പ് പിടിപ്പിക്കാണ്ട് അപ്പോൾ ഈ സൈഡിലും മങ്ങേ സൈഡിലും അപ്പോൾ അത് ഏകദേശം ഒരു 5 അടിയുടെ മുഖപ്പാണ് വരുന്നത്. അപ്പോൾ അത് മുഖപ്പും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുഖപ്പൊക്കെ ഇത് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കത് പിടിപ്പിക്കാനായിട്ട് വരുന്ന ഒരു ദിവസം.